അന്ന് ഞാൻ കേട്ടത് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല, റൊണാൾഡോയുടെ അത്രയും ഒരേ ദിവസം സെർച്ച് വന്ന പേരാണ് പ്രിയ വാര്യർ എന്ന്. ഒരു സിംഗിൾ ഡേ ഇങ്ങനെയാണോ എനിക്കറിയില്ല. എനിക്കും അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ പറ്റി എന്തെങ്കിലും ന്യൂസ് വരാണെങ്കിൽ ഏറ്റവും അവസാനം അറിയുന്ന ആള് ഞാനായിരിക്കും. അപ്പം ഞാനിതൊന്നും അങ്ങനെ അപ്ഡേറ്റഡ് അല്ല. ആരെങ്കിലും അയച്ചു തരുമ്പോഴോ പറയുമ്പോഴോ അവസാനമാണ് അറിയാറുള്ളത്. ഏറ്റവും ലാസ്റ്റ് അറിയുന്ന ആള് ഞാനായിരിക്കും. അതെ, അങ്ങനെ ഏതായാലും അങ്ങനെ വന്ന് വന്ന് വന്നിരുന്നു. 4 ഇയേഴ്സില് 4 ഇയേഴ്സിന് എന്താ പ്രത്യേകത ഉള്ളത്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഓണസ്റ്റ് ലവ് സ്റ്റോറിയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാ ലവ് സ്റ്റോറിയിലും കാണുന്ന പോലെ അങ്ങനെ അടിച്ചുപൊളി പാട്ട് സന്തോഷം അങ്ങനത്തെ പരിപാടിയല്ല. നമ്മൾ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസ് എന്താണ്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന കൺഫ്യൂഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഓണസ്റ്റ് ആയിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനകത്ത് യെസ് ഓർ നോ വിത്ത് എക്സ്പ്ലനേഷൻ പറയണം കേട്ടോ. ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ്. ഡെഫിനറ്റ്ലി യെസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിങ്ക് തന്നെയായിരിക്കും. ന്യൂ കമറിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് തോന്നുന്നത്. ഇപ്പം യൂഷ്വലി ആൾക്കാര് സ്ട്രഗിൾ ചെയ്ത് തുടങ്ങി അങ്ങനെ ചെറുതായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അപ്പം എന്റെ ജേർണി എന്ന് പറഞ്ഞാൽ വിങ്കിന് ശേഷമാണ് തുടങ്ങിയത്. നിലവിൽ എത്ര തവണ സൈറ്റ് അടിച്ച് കാണിച്ചിട്ടുണ്ട്? ഒരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൗണ്ട് വെക്കാൻ ആ ബുക്ക് ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. അത്രയധികം വെറുത്തിട്ടില്ല ഒബ്വിയസ്ലി, കാരണം ആ ഒരു മൈൽ സ്റ്റോൺ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഇവിടെ ഇരിക്കില്ലായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. കണ്ണട ഒരു വശത്തൊന്ന് കാണിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അത് ചോദിക്കാൻ പാടുള്ളത് വെച്ചാൽ ഞാൻ കണ്ണട വെച്ചിട്ടു എനിക്ക് കണ്ണട വെച്ചോണ്ട് ചെയ്യോ. കണ്ണട വെച്ചോളിക്ക ബാക്കി എന്ത് വേണേ വീണ പറഞ്ഞു ഞാൻ ചെയ്യാം. ആണോ ഉള്ളതാണേ പറഞ്ഞു പോയി. ആ ഉള്ളതാട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 4 ഇയേഴ്സ് മൂവിയിൽ രഞ്ജിത് ശങ്കർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ് എന്ന് തന്നെ പറയാം. എന്റെ പേഴ്സണലി കാര്യം പറയുകയാണെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്ത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോ അറിയാലോ രഞ്ജിത് സാർ എപ്പോഴും എന്താ പറയാ അത്രയും സ്റ്റാർസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആസ് എ ന്യൂ കമർ എന്നെ കാസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അത്ഭുതമാണ്. സോ ഡെഫിനറ്റ്ലി. സാറിനോട് അങ്ങനെ ചോദിച്ചോ, സാർ ഇനി എന്താ വിളിക്കാൻ കാര്യം? ആ ഞാൻ ചോദിച്ചിരുന്നു, എന്താ എനിക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിലും ഞാൻ ചോദിക്കാറുണ്ട് എന്താ എന്നെ ആലോചിക്കാൻ കാരണം എന്ന്. സാർ പറഞ്ഞു ഞാൻ ആക്ച്വലി ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇതില് വരുന്നത്. ഒരു ദിവസം സാറ് വിളിക്കുന്നു, മീറ്റ് ചെയ്യുന്നു, കഥ പറയുന്നു, അടുത്ത ദിവസം ഓഡിഷൻ ചെയ്യുന്നു, കാസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ് ആയത് ഞാനാണ്. പ്രിയയോട് വളരെ പ്രിയമുള്ള അല്ലെങ്കിൽ പ്രണയമുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ട്. സർജാനോ അല്ലാട്ടോ, നിച്ചു എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്. പ്രണയമുള്ള സെലിബ്രിറ്റി ഉണ്ടെന്ന് തോന്നണില്ല. എന്നെ അങ്ങനെ അധികം ആർക്കും അറിയില്ല പേഴ്സണലി. ഇപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളു ആൾക്കാരുടെ കൂടെ. അപ്പോ പ്രണയം ഒന്നും ഉണ്ടെന്ന് തോന്നണില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സെലിബ്രിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും ഗ്ലാമറസ് ആകേണ്ടിയിരുന്നില്ല എന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല തോന്നേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ ചോദിച്ചിരുന്നു. 4 ഇയേഴ്സ് മൂവിയിലെ വിശാലിന് പ്രിയയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ക്യാരക്ടറുമായി എന്തെങ്കിലും സാമ്യതകളുണ്ടോ? ഇല്ല ഇല്ല, വിശാലായിട്ട് യാതൊരു സാമ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. ആക്ച്വലി എന്റെ എക്സ് ഇപ്പോഴും വി ആർ ഫ്രണ്ട്സ്. അപ്പം എനിക്കങ്ങനെ ടോക്സിസിറ്റിയോ അങ്ങനത്തെ റിലേഷൻഷിപ്പോ അങ്ങനൊന്നുമില്ല. അങ്ങനെ ടോക്സിസിറ്റി ഒന്നും വേണ്ട, നല്ല കാര്യം ഞാൻ ചോദിച്ചത്. വളരെയധികം ഓപ്പൺ മൈൻഡഡ് ആൻഡ് പ്രോഗ്രസീവ് ആയിരുന്നു.